ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നോയിമ്പ് സ്പെഷ്യൽ റെസിപ്പി ഒരു രസമാണ്. ഒരു രസം ഇല്ലെങ്കിൽ നോയിമ്പിനൊരു രസം കാണില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും, രസമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയല്ലേ? അതെ. പക്ഷേ ഈ രസത്തിന് ഞാനൊരല്പം ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ രസത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഞാനിവിടെ നോക്കുന്നത്. ഈ രസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജ്യൂസ് എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇതിൻ്റെ ഉത്ഭവം. കാലങ്ങളിങ്ങനെ പോരും തോറും ഓരോ സംസ്ഥാനങ്ങളും ഓരോ അടുക്കളകളും ഓരോ അമ്മമാരുടെ കൈകളും മാറുന്നതനുസരിച്ച് രസത്തിൻ്റെ രുചിയിലും ഭാവത്തിലുമൊക്കെ വ്യത്യാസം വന്നെങ്കിലും അടിസ്ഥാനപരമായ രസത്തിൻ്റെ ഗുണങ്ങളൊക്കെ അന്നും ഇന്നും ഒരുപോലെയാണ്. ഒരുപാട് ന്യൂട്രിഷൻ അടങ്ങിയിരിക്കുന്ന, ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു സൂപ്പാണ് നമ്മുടെ രസം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ രസത്തെ കൂടുതൽ ന്യൂട്രിഷ്യസ് ആക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്യുന്നത്. ഈ രസത്തിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങളെല്ലാം ആയുർവേദ വിധിപ്രകാരം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ദഹനത്തിന് കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർ, അമിതമായിട്ട് വണ്ണമുള്ളവർ, തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, തുടർച്ചയായിട്ട് പനി, ജലദോഷം മുതലായ അസുഖങ്ങളൊക്കെ വരുന്നവരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഈ രസം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പം ഈ രസത്തിൽ ഞാൻ തംബ്നെയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ രക്തസംക്രമണം വർദ്ധിപ്പിക്കാനും നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ കൂട്ടാനുമൊക്കെ പറ്റുന്ന വിധത്തിൽ ഒരു രസമാക്കി മാറ്റാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് ഒന്ന് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അല്പം പച്ചമുളക് ഉപ്പും ഇട്ട് എന്നിട്ട് ഈ പരിപ്പ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു കപ്പ് ബീട്രൂട്ട് ഇതുപോലെ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് ഒരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കലവറ തന്നെയാണ്. ഇതിൽ ഒരുപാട് ഫൈബർ, അയൺ, വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ പുതിയ രക്താണുക്കളെ, റെഡ് ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും എക്സസൈസ് എൻഡ്യൂറൻസ് കൂട്ടുകയും ചെയ്യുന്നു. പണ്ടുള്ളവർ പറയാറില്ലേ, ബീട്രൂട്ട് കഴിച്ചാൽ ചുവന്ന് തുടക്കുമെന്ന്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ, പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ളവരോ, അതുപോലെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച രോഗമുള്ളവർ ഒക്കെ തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. പക്ഷേ കുറേ ആളുകൾക്ക് ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ബീട്രൂട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് രസം. അപ്പം എന്തേ, നമ്മുടെ പരിപ്പ് വെന്തു, ബീട്രൂട്ടൊക്കെ വെന്തു, അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കൂടെ ചേർത്ത് അതവിടെ ഇരുന്ന് വേവുകയാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കാം. അല്പം വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ, കടുക്, 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, 3-4 കുരുമുളക്, ഹോൾ ആയിട്ടുള്ള കുരുമുളക്, അല്പം ജീരകം, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തൊന്ന് സോട്ട് ചെയ്യാം. 2-3 വറ്റൽ മുളകും കൂടെ നമ്മൾ ഈ സമയത്ത് ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ രസപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിതുപോലെ ഹോൾ ആയിട്ടുള്ള സ്പൈസസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളതിലേക്കൊരു 2 കൊച്ചുള്ളി ഇതുപോലെയൊന്ന് താളിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ രസത്തിന് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി. കായം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ രസത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഫ്ലേവർ തന്നെയാണ് കായം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലും ഒക്കെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളവും കൂടെ ചേർക്കാം. ഈ പുളിയുടെ എമൗണ്ടും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ രസത്തിൻ്റെ ബേസിക് ഫ്ലേവർ എന്ന് പറയുന്നത് ആ ഒരു പുളിയും ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ന്യൂട്രീഷ്യസ് ആയിട്ടാണ് നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്താൽ നമ്മുടെ രക്തരസം റെഡിയായി. അപ്പം വിൻ്റർ സൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ സ്വന്തം വെജിറ്റബിൾ ഹെൽത്തി സൂപ്പ് എന്നൊക്കെ പറയാവുന്ന നമ്മുടെ രസം എല്ലാവരും ഈ നോയിമ്പ് കാലത്ത് മാത്രമല്ല എപ്പോഴും ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഈ കോവിഡ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.